പിന്നോക്ക വിഭാഗക്കാരിയായ വീട്ടമ്മയ്ക്ക് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. മാവങ്കാൽ പുതിയകണ്ഠം ലക്ഷം വീട് കോളനിയിലെ പട്ടികജാതി വിഭാഗക്കാരിയായ കെ ജയ എന്ന വീട്ടമ്മയ്ക്കാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നും ദുരനുഭവം ഉണ്ടായത്. കഴിഞ്ഞ ജൂൺ 5 കുളിമുറിയിൽ നിന്ന് കാൽവഴുതി വീണ് കൈക്ക് പരിക്ക് പറ്റിയാണ് ജയ ജില്ലാ ആശുപത്രിയിലെത്തുന്നത്. ഇവരെ പരിശോധിച്ച ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർ പത്മനാഭൻ എക്സ്റേ എടുക്കാൻ നിർദ്ദേശിക്കുകയും എല്ലുപൊട്ടിയതായി കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ എല്ലുപൊട്ടിയതിന് പ്ലാസ്റ്റർ ഇടാതെ ബാൻഡേജ് മാത്രം കെട്ടി ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് 12 രാവിലെ 7 തന്നെ വീട്ടമ്മ ജില്ലാ ആശുപത്രിയിൽ എത്തിയെങ്കിലും ഡോക്ടർ തന്നെ പരിശോധിക്കാനോ പ്ലാസ്റ്റർ ഇടാനോ തയ്യാറായില്ലെന്നും ഒരാഴ്ച കഴിയുമ്പോഴേക്കും പൊട്ടിയ കൈ നീരുവെച്ച് വേദന കഠിനമായതായും ജയ പറഞ്ഞു. ഡോക്ടറെ കാണിച്ചപ്പോൾ 1 കഴിഞ്ഞ ശേഷം നോക്കാമെന്നായിരുന്നു മറുപടി. വീട്ടിൽ നിന്നും ഭക്ഷണം പോലും കഴിക്കാതെ ആശുപത്രിയിലെത്തിയ വീട്ടമ്മ പരിശോധനയ്ക്കായി ഉച്ചവരെ ആശുപത്രിയിൽ കാത്തുനിന്നു. 1 വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ ഇപ്പോൾ നോക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് കയർത്തതായും ജയ പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞു, രണ്ടുതരം ഗുളികയും തന്നിട്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് രാവിലെ 7 പോയി. 7 പോയിട്ട് എനിക്ക് ടോക്കൺ നമ്പർ 2 കിട്ടിയത്. ആ കാണിച്ചിട്ടാകുമ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു, പത്മനാഭൻ ഡോക്ടർ തന്നെ, ഡോക്ടർ പറഞ്ഞു പിന്നെ 1 വരെ നിന്നാൽ ഞാനിത് ബാൻഡേജ് ചെയ്തു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് 1 വരെ ഞാൻ അവിടെ ചായയും ചോറൊന്നും കഴിക്കാണ്ട് അവിടെ കാത്തിരുന്നു. 1 വരെ കാത്തുനിന്നിട്ട് കാഷ്വാലിറ്റി ഡോക്ടർ വന്നു. ആ വന്നിട്ടാകുമ്പോൾ അവർ പിന്നെ എല്ലാവരും അതിൻ്റെ പിന്നിൽ കാണിച്ച എല്ലാവരെയും നോക്കുന്നുണ്ട്, ബാൻഡേജ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ ഒ പി സി കിട്ടും, എക്സ്റേയും കാണിച്ചിട്ടാകുമ്പോൾ എന്നെ അയാളൊരു നോക്കുന്നുമില്ല, ശ്രദ്ധിക്കുന്നുമില്ല, പിന്നെ ഒരു മൈൻഡ് ഇല്ലാത്ത പോലെ ആക്കി. എന്നിട്ട് ഇപ്പുറം വലിയൊരു ഡോക്ടറെ കാണിച്ചിട്ടാകുമ്പോൾ, ലേഡീസ് ഡോക്ടറെ കാണിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അത് അവരെന്നെ ചെയ്യണം. ഡോക്ടർ പരിശോധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവിടെ തന്നെയുള്ള മറ്റൊരു ലേഡി ഡോക്ടറെ എക്സ്റേയും കുറിപ്പും കാണിച്ചു. എന്നാൽ ആദ്യം പരിശോധിച്ച ഡോക്ടർ തന്നെ നോക്കണമെന്ന നിർദ്ദേശമുണ്ടായി. ഒരു രക്ഷയുമില്ലാതെ സഹായത്തിന് ആരുമില്ലാത്ത വീട്ടമ്മ പിന്നീട് വേദന സഹിക്കാനാകാതെ വീട്ടിലേക്ക് തിരിച്ചുവന്ന് അയൽവാസിയോട് 1500 കടം വാങ്ങി സ്വകാര്യ ആശുപത്രിയിൽ ചെന്നാണ് കൈക്ക് പ്ലാസ്റ്റർ ഇട്ടത്. എല്ലൊടിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിനാൽ പൊട്ടിയേലിന് സ്ഥാനമാറ്റം സംഭവിച്ചതായി ഡോക്ടർ പറഞ്ഞതായും ജയ പറയുന്നു. പാവങ്ങൾക്കായി നിലകൊള്ളേണ്ട സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ടവർക്ക് ചികിത്സ നിഷേധിക്കുന്ന നിലപാട് പലപ്പോഴും ഉള്ളതാണെന്ന് സ്ഥലവാസിയും വാടംഗവുമായ ബാലകൃഷ്ണൻ പറയുന്നു. ഇവിടെ താമസിക്കുന്ന ലക്ഷം വീട്ടിൽ താമസിക്കുന്ന 38 കുടുംബങ്ങളിൽ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അതിലൊരു കുടുംബമാണ് ജയ. ഈ ജയക്ക് വീണ് പരിക്കുപറ്റി ഈ നമ്മുടെ പാവപ്പെട്ടവരെ ചികിത്സിക്കേണ്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർമാരുടെ ഈ രീതിയിലാണ് അവരുടെ നിലപാടെങ്കിൽ ഈ പാവപ്പെട്ടവർക്ക് എവിടെ നിന്നാണ് ചികിത്സ കിട്ടുക? ഇതിനൊക്കെ എതിരെ ജനങ്ങൾ ഒന്നിച്ച് സംഘടിച്ച് ഇതുപോലുള്ള ഡോക്ടർമാരെ നിലക്ക് നിർത്താൻ തയ്യാറാവണമെന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഡോക്ടറെ പ്രത്യേകം കാണാത്തതിനാലാണ് ചികിത്സ വൈകിക്കുന്നതെന്ന് ആശുപത്രിയിൽ നിന്നും മറ്റു രോഗികൾ പറയുന്നതായും ആരോപണമുണ്ട്. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ സമാന്തര ക്ലിനിക്കുകൾ നടത്തി ആശുപത്രിയിൽ നടക്കുന്ന ഓപ്പറേഷനും മറ്റും പണം വാങ്ങുന്നതായി നേരത്തെ പരാതിയുണ്ടായിരുന്നു. പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന തനിക്ക് ജില്ലാ ആശുപത്രിയിലുണ്ടായ വേദനാജനകവും ചികിത്സ നിഷേധിക്കുന്നതുമായ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനൊരുങ്ങുകയാണ് ലക്ഷവീട് കോളനിയിലെ ജയ എന്ന 41-കാരിയായ ഈ വീട്ടമ്മ. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.